Hello guys, Dr. Anugra here. Hope you all are doing great. Innu nammal cheyan povunnathu Thenghappaal konju allengil Paal konju. Innu enikku korchu nalla konju kitti adu njan clean cheythu vruthiyaakki marinate cheythukku vechittundu. Adu enganeyanu Thenghappaal il nammal stir fry cheythu edukkune ennalladanu kaanunnathu. Ottre taste aanu. Stay tuned, watch the video full without skipping. നമ്മൾ കുക്കിംഗിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽ കൊഞ്ച്. അതിന് കൊഞ്ചെടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു, എന്നിട്ട് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യുന്ന സിമ്പിൾ മസാലയാണ് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, മുളക് പൊടി, അത്ര മാത്രമേ ഉള്ളൂ. മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കുവാണ്. അങ്ങനെ നമ്മൾ തവ ചൂടാക്കുവാണ്. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാൻ. അപ്പം ചൂടായ തവയിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതിയാവും, വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോ തവ ചൂടായി. ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടുള്ളത്. ഒരു മീഡിയം ചൂടിന് നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പെപ്പർ ഫുള്ള് കരിഞ്ഞു പോകും. ഒരു കയ്യില് ഫോണും വെച്ചാണ് ഇപ്പോഴത്തേക്കും കുക്കിംഗ്. പലർക്കും ഡൗട്ടാണ് ഞാൻ തന്നെയാണോ കുക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. എപ്പോഴും അത് പോസിബിൾ അല്ല, ഒരാളെ കിട്ടി ഫോൺ പിടിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് അത് പോസിബിൾ ആയത്. പിന്നെ ഈ തലപ്പാക്കെട്ട്, അത് ഹെയർ ഒന്നും ഫുഡിനകത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ ചേർന്ന് ഇങ്ങനെ തന്നെയാണ് കയറാറ്. ഇപ്പം നമ്മുടെ പാൽക്കൊഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രോൺസ് എല്ലാം തന്നെ ആ എണ്ണയിൽ ഇട്ടു. അത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാൽക്കൊഞ്ച് റെസിപ്പി എന്ന് പറയുന്നത്. എന്തിൻ്റെയും കൂടെ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പം അതൊരു ആഡഡ് ഫ്ലേവറാണ്. കുറച്ചെണ്ണ മതിയാവും. ഈ കൊഞ്ചിന് വലിയ വേവ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇതിൻ്റെ കളറ് മാറി ഒരു വൈറ്റ് കളറാകും. നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണമാണ് വരുന്നത്. കൊഞ്ച് ഓൾമോസ്റ്റ് ഹാഫ് ഡൺ ആണ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ സവാള, ചെറുള്ളി ഇടുന്നതാണ് നല്ലത് സത്യം പറഞ്ഞാൽ. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനിയാണ് ദ റിയൽ ഹീറോ വരുന്നത്, തേങ്ങാപ്പാൽ. ആസ് ഓൾവേസ് എൻ്റെ എല്ലാ കഥയിലെയും ഒരേ ഒരു നായിക നമ്മുടെ കാന്താരി, ഉപ്പിലിട്ട കാന്താരി. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തരുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് ചില്ലറയാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാന്താരിയുടെ മനസ്സുള്ളൂ എന്നുള്ളത്. വലിയ
എരിവില്ലേ ഇത് ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് കൊണ്ടേ, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് തേങ്ങാപ്പാല് കുറേശ്ശേ ആയിട്ട് ഇതിനകത്ത് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് നമ്മളിത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കൊഞ്ച് നല്ലതായിട്ട് വെന്ത് പറ്റണം. നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഒരു കോക്കനട്ട് മിൽക്കാണിത്. ഇട്ട തേങ്ങാപ്പാല് ഓൾമോസ്റ്റ് കൊഞ്ചുമായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓൾറെഡി പെപ്പറൊക്കെ ഇട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. എന്നാലും പെപ്പറിന്റെ ഫ്ലേവർ ഇതിന് മുന്നേ നിൽക്കണം. അതുപോലെ കുറച്ച് സ്പൈസി ആണ് എനിക്കിഷ്ടം, അതുകൊണ്ട് കുറച്ചും കൂടെ പെപ്പർ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. കാന്താരി മുളകും പെപ്പറും എല്ലാം ഉണ്ട്. ഇത്രയും ടേസ്റ്റി ആയിരിക്കും ഇത്. കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ആ ഒരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടി മാത്രം. ആ ഒരു റിച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ ഇത് വാങ്ങി വെക്കും. അങ്ങനെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ക്ലോസോ ഷോട്ട് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ പാൽ കൊഞ്ച് റെഡി ടു ഈറ്റ് ആണ്. ഭയങ്കര ടേസ്റ്റാണിത്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ശരിക്കും നല്ല ടേസ്റ്റ്. ഗുഡ്, താങ്ക് യു. വെൽക്കം. ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ. ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആൻഡ് ഇറ്റ്സ് സോ ഈസി ആൻഡ് ഇറ്റ്സ് ഫിംഗർ ലിക്കിംഗ് ടു. പിന്നെ പ്ലീസ് ഡു എക്സ്ക്യൂസ് എൻ്റെ ആ ഒരു തലയിലുള്ള റാപ്പൊക്കെ, കാര്യം ഓൾറെഡി ഹെയർ ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പോൾ ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു മെസ് അപ്പ് ദാറ്റ് ഇൻ കിച്ചൺ. അതുകൊണ്ടാണ് ഞാൻ റാപ്പ് ചെയ്തൊക്കെ വെച്ചത്. സോ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഫ്രം മൈ സൈഡ്. ടാറ്റാ.